ഗിരിപ്രഭാഷണത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അവസാനത്തെ ആ പാരഗ്രാഫ് നമ്മളൊന്നിച്ചൊന്ന് പഠിക്കുവാൻ പോവുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങളാണ് യേശു തൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഈ പ്രത്യേക ഭാഗത്തിലൂടെ പറയുന്നത്. വിചാരപ്പെടരുത്, അതാണ് ആ ഒരു പാരഗ്രാഫിൽ യേശു പ്രതിപാദിക്കുന്ന വിഷയത്തിൻ്റെ ചുരുക്കം. നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല. വിചാരപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? നാം ചിന്താകുലങ്ങളോടുകൂടെ ജീവിക്കരുത്, ആശങ്കയോടുകൂടെ ജീവിക്കരുത്. യേശു കർത്താവ് ഇവിടെ പടവാനിടയായി തുടർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളുടെ ജീവനെ ചൊല്ലി എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളുടെ ശരീരത്തെ ചൊല്ലി നിങ്ങൾ വിചാരപ്പെടരുത്. എന്ത് നിങ്ങൾ ധരിക്കുമെന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് നാളെ ഞാൻ എങ്ങനെ ജീവിക്കും? വലിയ പ്രതിസന്ധി നേരിടുന്ന അനേകം മനുഷ്യർ ഭൂമിയിലുണ്ട്. അവരൊക്കെ ഇപ്രകാരം വിചാരപ്പെടുന്നവരാണ്. അതവരുടെ കുറ്റമല്ല. വളരെ വെല്ലുവിളികൾ നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ നമുക്കൊക്കെ എതിരായിട്ടുണ്ട്. നലിവചനം വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ നാം ചിന്താകുലത്തോടുകൂടെ ജീവിക്കരുത്, നാം വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അധ്യായത്തിൽ യേശു ഒരു നല്ല പിതാവിനെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയുള്ള പിതാവാണ്? യേശു പറഞ്ഞു, ആകാശത്തിലെ പക്ഷികളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഭണ്ഡാരഗ്രഹത്തിൽ അവ ശേഖരിച്ചു വെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുവാനിടയായിത്തീരുന്നു. ആ പക്ഷികളെക്കാൾ അധികമായി നിങ്ങൾ മൂല്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവകൾ, ആ വയലിലെ താമര, അതിനെ ദൈവം അണിയിച്ചൊരുക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരപ്പെടരുത്. എന്ത് കഴിക്കും എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ആ ജീവജാലങ്ങൾ, അവയ്ക്കൊക്കെ അതതിൻ്റെ ആഹാരം ദൈവം കൊടുക്കുന്നുവെങ്കിൽ, ആ വയലിലെ താമരയെ ഇത്ര സുന്ദരമായി ദൈവം അണിയിച്ചൊരുക്കുന്നെങ്കിൽ നിങ്ങൾ മതിയരുത്. ഒരിക്കലും ഭാവിയിൽ എന്ത് സംഭവിക്കും, എങ്ങനെ ഞാൻ ജീവിക്കും, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. കാരണം ഒരു സ്വർഗീയ പിതാവ്, ഒരു നല്ല സ്വർഗീയ പിതാവ് വിചാരപ്പെട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ടെൻഷനോടുകൂടി ഇരുന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉയരത്തിൽ ഒരു മുഴം കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ഭാരപ്പെട്ടിട്ടും ചിന്താകുലത്തോടുകൂടി ഇരുന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെ. ആ സ്വർഗീയ പിതാവ് അവയെല്ലാം നൽകി നടത്തുവാൻ തക്കോണം വിശ്വസ്തനാണ്. നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യവും നിധി അന്വേഷിക്കുന്നവരാണോ? അതായത് ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? കഴിഞ്ഞ ആഴ്ചയും നാം ആ സന്ദേശത്തിൽ കേൾക്കുവാനിടയായി തുടർന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ആത്മീക വിഷയങ്ങൾക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുക, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ ഒരു വിഷയത്തിലും ചിന്താകുലത്തോടുകൂടെ കഴിയേണ്ട ആവശ്യമില്ല, വിചാരപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ നൽകി നടത്തുവാനിടയായിത്തീരും. ദൈവത്തോട് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുമോ? ചിലർക്കൊക്കെ അങ്ങനെ ഒരു ധാരണയുണ്ട്, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ ഒന്നും പറയാൻ പാടില്ല. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, ഇതൊന്നും ദൈവത്തോട് പറയാൻ പാടില്ല. ആത്മീയ വിഷയങ്ങൾ മാത്രമേ ദൈവത്തോട് ആവശ്യപ്പെടാവുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വചനങ്ങൾ നാം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് യേശുവിൻ്റെ ഗിരി പ്രഭാഷണത്തിലെ
ആറാം അധ്യായത്തിലെ രണ്ടാമത്തെ പോർഷൻ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതിൻ്റെ മുമ്പിൽ യേശു വളരെ കടുകട്ടിയായ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു വരികയാണ്. വ്യഭിചാരത്തെക്കുറിച്ച് യേശു പറഞ്ഞത് സ്ത്രീയെ നോക്കിയാൽ പോലും വ്യഭിചാരം. കുലപാതകത്തെക്കുറിച്ച് യേശു പറഞ്ഞത് ഒരു സഹോദരനെ നിസാര എന്ന് കണ്ടാൽ അവനെ അങ്ങനെ വിളിച്ചാൽ മതി, അത് കുലപാതകത്തിന് തുല്യമായിത്തീരുന്നു. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം ഇവിടെയൊക്കെ ഒട്ടും കാപട്യമില്ലാത്ത നിർമ്മലത വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ കടുകട്ടിയായ കാര്യങ്ങൾ യേശു പറഞ്ഞു വരികയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു കട്ടി ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് യേശു പറയുകയാണ്, നിങ്ങളെ സങ്കടപ്പെടേണ്ടെന്ന്, നിങ്ങൾ വിചാരപ്പെടേണ്ടെന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? കട്ടി ഉപദേശം പഠിപ്പിക്കുകയും അത് പാലിക്കുവാൻ നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ യേശുവിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെക്കുറിച്ച്, നമ്മുടേതാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രാരാബ്ധങ്ങളെക്കുറിച്ച് യേശുവിന് ചിന്തയുണ്ട്. അങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയത്. ഒന്ന് പത്രോസ് 5:6 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം നമ്മളൊക്കെ കേട്ടിട്ടുള്ള വചനമാണ്. ആ വാക്യത്തിൽ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. എന്താ വാക്യത്തിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി യേശു ചിന്തിക്കുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ, മറ്റ് ട്രാൻസ്ലേഷൻസിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ വാക്യം, യേശു നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, യേശു നിങ്ങൾക്ക് വേണ്ടി കൺസേൺഡ് ആണ്, യേശു നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട്. നോക്ക് പ്രിയമുള്ളവരെ, ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, ഗിരിപ്രഭാഷണത്തിലെ വലിയ സത്യങ്ങൾ യേശു വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വലിയ മർമ്മങ്ങൾ യേശു ആ ഗിരിപ്രഭാഷണത്തിലൂടെ വെളിപ്പെടുന്ന കൂട്ടത്തിൽ, മറക്കരുത്, കഴിഞ്ഞ സന്ദേശങ്ങളിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും യേശുവിൻ്റെ പ്രഭാഷണങ്ങളെന്ന നമ്മൾ ഈ പഠിച്ചു വരുന്ന സബ്ജക്റ്റിൻ്റെ 9 ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 9 നമ്മൾ കേട്ടു, ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കിങ്ഡം ഇനാഗുറേഷൻ മെസ്സേജ് ആണ്, ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗമെന്നാണ് വേദശാസ്ത്രികൾ, പണ്ഡിതന്മാർ ഈ പ്രഭാഷണത്തെ വിളിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ ദൈവരാജ്യത്തിൻ്റെ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ, ദൈവരാജ്യത്തിലെ പൗരന്മാർ എപ്രകാരം ഭാഗ്യവാന്മാരാണ്, ദൈവരാജ്യത്തിലെ പൗരന്മാർ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവരാജ്യത്തിലെ പൗരന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഹെവൻലി സ്റ്റാൻഡേർഡ് എന്താണ്, ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചു വരുന്നത്. അങ്ങനെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, കട്ടിയായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ചിന്താകുലങ്ങൾ അത് സ്വർഗത്തിലെ പിതാവിനറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കുമെന്നോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചെറിയ വിഷയങ്ങളെക്കുറിച്ചും യേശുവിന് കൺസേൺ ഉണ്ട്. ദൈവരാജ്യത്തിലെ പൗരന്മാർ ഭാഗ്യമുള്ളവരാണ്, അവർക്കൊരു നല്ല പിതാവുണ്ട്, അവരെ കരുതുന്ന, അവരുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ ആവശ്യങ്ങളെ അറിയുന്ന ഒരു നല്ല പിതാവുണ്ട്. ഈ വെളിപ്പെടുത്തൽ നമുക്കൊക്കെ എത്ര വലിയ ആശ്വാസമാണ് തരുന്നതെന്നറിയാമോ? എന്താണ് ആശ്വാസം? എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് ഭാവിയെ ഓർത്ത് വറിയിടാകേണ്ട ആവശ്യമില്ല, നാളെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്, അവൻ എന്നെ നടത്തുവാൻ ശക്തനാണ്. മുകളിലത്തെ വാക്യങ്ങളിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ സമ്പാദ്യം സ്വരൂപിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? ഭൂമിയിൽ സമ്പാദ്യം സ്വരൂപിക്കാതെ, ഭൂമിയിലെ ധനത്തിൻ്റെ പുറകെ ഓടാതെ, അതിനെ സ്വരുക്കൂട്ടാതെ, ധനികരാകാതെ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ ഇവിടെ പണം വേണ്ടേ? ഭൂമിയിലെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ അതിനുള്ള സ്രോതസ് ഉണ്ടാകണ്ടേ? ഉണ്ടാകണം. പക്ഷെ ഇവിടെ യേശു പിന്നെയും പറയുകയാണ്, നിങ്ങളിങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങളുടെ കരങ്ങൾ ശൂന്യമാണെങ്കിലും, പണത്തിൻ്റെ പുറകെ നിങ്ങൾ ഓടിയില്ലെങ്കിലും, പണത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും, ദൈവരാജ്യത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ, യേശുവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങൾ യേശുവിനെ പിൻപറ്റുന്ന ഒരു ദൈവം ഇതിലാണെങ്കിൽ, വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ
നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയാം. അറിയുക മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ആ പിതാവ് തീർത്തു തരും. എങ്ങനെ തീർത്തു തരും? പൗലോസ് അപ്പോസ്തലനാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഫിലിപ്പിയാ ലേഖനം 4:19 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. അപ്പം ബുദ്ധിമുട്ട് കർത്താവ് തീർക്കുമോ? നിശ്ചയമായിട്ടും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ കണ്ണുനീരൊപ്പും, യേശു നിങ്ങളുടെ വേദനയെ മാറ്റും, യേശു നിങ്ങളുടെ രോഗത്തെ മാറ്റും, യേശു നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ മാറ്റും. കരയുന്ന, കഷ്ടത അനുഭവിക്കുന്ന തൻ്റെ മകൻ്റെ കണ്ണുനീരിനെ കണ്ടിട്ട്, അവൻ്റെ വേദനയെ കണ്ടിട്ട് മുഖം മറച്ച് കടന്നു പോകുന്നവനല്ല നമ്മുടെ നല്ല ശമരിയാക്കാരൻ. അങ്ങനെയുള്ളവനല്ല യേശു. ഒരു നല്ല പിതാവാണ്. വചനം വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, ഗിരിപ്രഭാഷണത്തിലെ വലിയ ആത്മീയ മർമ്മങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ വെളിപ്പെടുത്തി വരവ് തന്നെ. ശ്രദ്ധിക്കണമേ, കട്ടിയായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ദൈവരാജ്യത്തിലെ പൗരന്മാർ, അവൻ്റെ ശിഷ്യന്മാരുടെ ദൈനംദിന ആവശ്യങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പിതാവ് കരുതും. യേശു ഒരു വാക്ക് വിളിച്ചു, അല്പവിശ്വാസികളെ. ആ പ്രസംഗം നടത്തുമ്പോൾ യേശു തൻ്റെ കേൾവിക്കാരെ എന്താ വിളിച്ചെന്നറിയുമോ? അല്പവിശ്വാസികളെ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ വിളിച്ചത്? വിശ്വാസം കുറവുള്ളവരെ എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, നിങ്ങൾക്ക് വിശ്വാസം വളരെ കുറവായിരിക്കാം. നിങ്ങൾക്കൊരു പക്ഷെ പ്രതീക്ഷിക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ ബുദ്ധിമുട്ട് മാറുമെന്ന്. നിങ്ങൾക്കൊരിക്കലും അത് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല ആ രോഗം മാറുമെന്ന്. നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ വലിയ കടഭാരം മാറുമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു അവരെ നോക്കിയിട്ട് വിളിക്കുക, ഏ അല്പവിശ്വാസിയെ. യേശു ഒന്ന് രണ്ട് സമയങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. മറ്റൊരു സന്ദർഭം, കാറ്റും കോളും പടകിന് നേരെ കടന്നു വന്നപ്പോൾ അമരത്ത് തലചായ്ച്ചുടങ്ങുന്ന യേശു, യേശുവിനെ അവർ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശുവിന് വിചാരമില്ലയോ? ഈ വചനം പറഞ്ഞ യേശുവിന് വിചാരമുണ്ടെന്ന്. പക്ഷെ അവരതറിയുന്നില്ല. യേശു അവരെക്കുറിച്ച് കരുതുന്നുണ്ടെന്ന്, യേശു അവരെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ടെന്ന്, യേശു അവരെക്കുറിച്ച് കൺസിഡേർഡ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ ചോദിക്കുക, ഗുരു നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റിട്ട് എന്താ പറഞ്ഞത്? അല്പവിശ്വാസികളെ എന്നാ വിളിച്ചത്. കാരണം എന്താ അങ്ങനെ വിളിക്കാൻ? കാരണം, ഈ പ്രതികൂലത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? വിശ്വാസത്തിൻ്റെ കുറവ്. അതേ പദമാണ് യേശു ഇവിടെ മത്തായി സുവിശേഷം 6 പറഞ്ഞത്. അല്പവിശ്വാസികളെ, ഈ വയലിലെ താമരയെ ഇത്രമാത്രം ദൈവം മനോഹരമാക്കിയെങ്കിൽ, അതിനെ അണിയിച്ചൊരുക്കിയെങ്കിൽ, ആകാശത്തിലെ പക്ഷികൾക്ക് ദൈവം ഭക്ഷണം കൊടുത്തെങ്കിൽ, എന്താ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതുകയില്ലേ? നിങ്ങൾക്ക് വേണ്ടി പിതാവ് അനുഗ്രഹങ്ങൾ, നന്മകൾ മാറ്റിവെച്ചിട്ടില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ചിന്താകുലമുള്ളവരായി തീരുന്നത്? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം സ്വർഗത്തിലെ ദൈവം തീർത്തു തരും. ഫിലിപ്പിയ സഭയോടാണ് പൗലോസ് അത് പറയുന്നത്. ഫിലിപ്പിയ സഭ ആ കാലഘട്ടത്തിലെ ഒരു ദരിദ്ര സഭയായിരുന്നു. വലിയ ഞെരുക്കങ്ങളുള്ള, കഷ്ടങ്ങളുള്ള ഒത്തിരി പേര് സഭയ്ക്കകത്തുണ്ടായിരുന്നു. വേദപുസ്തക സഭകളുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഫിലിപ്പിയ സഭ വലിയ ഇടുക്കവും ഞെരുക്കവും ഒക്കെയുള്ള സാമാന്യ വിശ്വാസികളുടെ ഒരു സഭയായിരുന്നു. പക്ഷെ പൗലോസിന് അവരോട് പറയാനുള്ളത്, ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയൊക്കെയും തീർത്തു തരും. ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇന്ന് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അവനതിനെ അറിയുന്നുണ്ട്. അവനതിനെയൊക്കെ സ്വർഗത്തിലെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ഭൂമിയിൽ നിങ്ങൾ സമ്പാദിച്ചിട്ടില്ല, ഭൂമിയിലെ നിക്ഷേപത്തിൻ്റെ മേൽ നിങ്ങൾ താല്പര്യമുള്ളവരായിരുന്നില്ല, എന്നാൽ ആത്മീയ വിഷയങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു. അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെ ജീവിച്ച ദൈവപൈതലിനോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കും. എങ്ങനെയാണ് തീർക്കുന്നത്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അപ്പോൾ സ്രോതസ് എവിടെയാണ്? റിസോഴ്സ് എവിടെയാണ്? ഭൂമിയിലുള്ള ബാങ്ക് ബാലൻസോ
ഭൂമിയിലുള്ള ധനസമൃദ്ധിയോ നാം സ്വരുക്കൂട്ടി വെച്ചതോ ഒന്നുമല്ല നമ്മുടെ ഉറവിടം. നമ്മുടെ ഉറവിടം പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം, സ്വർഗീയ ഭണ്ഡാരം. ഭൂമിയിലുള്ള പാണ്ഡികശാലകളിലല്ല നാം നിറച്ചു വച്ചിരിക്കുന്നത്, ഇവിടെ നമുക്കൊന്നുമില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ്റെ ഭണ്ഡാരഗ്രഹം, സ്വർഗത്തിലെ അപ്പൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരും. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പൗരനാകുന്ന, ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ദൈവ പൈതലെ, നിന്റെ കണ്ണുനീരിനെ അവനൊപ്പും. നിനക്ക് വേണ്ടി കർത്താവ് കരുതുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. ആ കടഭാരം മാറും. മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ അത് സാധ്യമാണ്, പക്ഷെ ദൈവത്താൽ അത് സാധ്യമാണ്. വേദപുസ്തകത്തിൽ എത്രയോ ചരിത്രം നമുക്കങ്ങനെ കാണുവാൻ കഴിയും. എത്രയോ ദൈവമക്കളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയങ്ങളിലും, പ്രത്യേകിച്ച് ഈ കോവിഡ് സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ അനേക ദൈവമക്കൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം അത്ഭുതകരമായിട്ട് അവർക്ക് വേണ്ടി വഴികളെ തുറന്നത്. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത്, ഇത്രയും പ്രതികൂലം നിറഞ്ഞ ക്ഷാമത്തിന് തുല്യമായ ജീവിത സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ, ക്ഷാമകാലത്ത് ഏലിയാവിനെ ക്ഷേമമായി പോറ്റിയ ദൈവം, ഏലിയാവിനെ മാത്രമല്ല ഏലിയാവിലൂടെ ആ വിധവയെ പോറ്റിയ ദൈവം, വിധവയെ മാത്രമല്ല ആ വിധവയുടെ കുടുംബക്കാരെ പോറ്റിയ ദൈവം. ക്ഷാമകാലമാണ്, പക്ഷേ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് അവൻ പ്രൊവൈഡ് ചെയ്യുന്ന, അവൻ നൽകുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, എവിടെ നിന്ന്? സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന്. ഒരു മലയാള പാട്ടിൽ നമ്മളങ്ങനെ പാടാറില്ലേ, ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം, വേറെ എന്തുള്ളു? എന്താ കാരണം? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടിങ്ങു യാത്ര ചെയ്യുന്ന നാം എങ്ങനെയാണ് ഈ ജീവിതയാത്ര, ഈ മരുഭൂമി യാത്രയിൽ മുൻപോട്ട് പോകുന്നത്? നമ്മുടെ ഭണ്ഡാരം, നമ്മുടെ അക്കൗണ്ട് അതിൻ്റെ ബലം കൊണ്ടല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അത് നമുക്ക് തരുന്ന അഷ്വറൻസ് കൊണ്ടല്ല, നമ്മൾ സ്വരുക്കൂട്ടി വെച്ച നിക്ഷേപങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ നമുക്കൊരു ഉറപ്പുള്ളത്, നമുക്കൊരു ധൈര്യമുള്ളത്, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരം നമ്മുടെ സ്വന്തമാണെന്നൊരു വിശ്വാസം. സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടിങ്ങു യാത്ര ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം, വേറെ എന്തുള്ളു? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ഭദ്രമാണ്. നിങ്ങളുടെ ജീവിതം ഭദ്രമായതുപോലെ, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായതുപോലെ, ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം സുരക്ഷിതമല്ല. കാരണം എന്താ? കാരണം നിങ്ങൾക്കൊരു അപ്പനുണ്ട്, സ്വർഗീയ പിതാവുണ്ട്. അവൻ സ്വർഗത്തിലെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെയും തീർത്തു തരുന്നവനാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ ഭാരങ്ങളെ, നിങ്ങളുടെ പ്രയാസങ്ങളെ ഒക്കെ അവൻ തീർത്തു തരുന്നവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ ധൈര്യത്തോടുകൂടെ പറഞ്ഞാട്ടെ, യേശു എനിക്ക് വേണ്ടി കരുതുന്നുണ്ട്, എൻ്റെ സകല ചിന്താകുലങ്ങളും ഞാൻ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയാണ്, എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കും, എവിടെ പാർക്കും, എങ്ങനെയാ വഴി തുറക്കും, എങ്ങനെയാ കടം വീടും, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശു ഈ ഭൂമിയിൽ അരുതപ്പോഴേ ഒത്തിരി ആളുകളുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു. രോഗികളെ അവൻ സൗഖ്യമാക്കി, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു, ഭൂതഗ്രസ്തരെ അവൻ വിടുവിച്ചു, മാനസിക തകർച്ച അനുഭവിച്ചവരെ യേശു വിടുവിച്ചു. മാത്രമല്ല, വിശന്നിരിക്കുന്നവർക്ക് അവൻ അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു, അവൻ വിശപ്പിനെ മാറ്റി. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഇതൊക്കെ യേശു ചെയ്തെങ്കിൽ ഇന്നും യേശു ഇതൊക്കെ ചെയ്യും. അവൻ ജീവിക്കുന്നു, ഇന്നും അവൻ വിശപ്പിനെ മാറ്റുന്നവനാണ്. നിങ്ങളുടെ വീട്ടിൽ അപ്പമില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ റൊട്ടിയില്ലെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിൽ,
സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഏലിയാവിന് വേണ്ടി കരുതിയില്ല. ഏലിയാവിനെ കാക്കയെ കൊണ്ടുപോറ്റി എന്ന വചനം പറയുന്നത്, ഏലിയാവിനെ കാക്കയെ കൊണ്ടുപോറ്റി. വേണമെങ്കിൽ ദൈവത്തിന് നിങ്ങളെയും കാക്കയെ കൊണ്ടുപോറ്റുവാൻ കഴിയും. കാക്കയെ കൊണ്ടുപോറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? കാക്ക ആരുമായിട്ടെങ്കിലും ഭക്ഷണം ഷെയർ ചെയ്യുന്ന ഒരു പക്ഷിയാണോ? നമുക്കറിയാം, കാക്കയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ കാക്ക അത് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന അല്ലേ, കൊത്തി പറന്നു പോകുന്ന കാക്ക. ഒരു ഭക്ഷണ പദാർത്ഥം എവിടെയെങ്കിലും വീണ് കിടന്നാൽ അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന കാക്ക. ഇവിടെ വചനം പറയുകയാണ്, ആ കാക്കയെ കൊണ്ട് ദൈവം തൻ്റെ ഭക്തനെ പോറ്റി. അങ്ങനെ പോറ്റുവാൻ ഇന്നും ദൈവം വിശ്വസ്തനാണ്. ഞാൻ അനേക ദൈവദാസന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ ദൈവം എങ്ങനെയാണ് അവരെ പോറ്റിയത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതിരുന്നപ്പോൾ, ഒരു മനുഷ്യൻ പോലും അവരെ സഹായിക്കാനില്ലാതിരുന്നപ്പോൾ ദൈവം എങ്ങനെയാണ് അത്ഭുതകരമായി അവരെ പോറ്റിയത്. ഒരിക്കൽ ഞാൻ വിശാഖപട്ടണത്ത് ജീവിച്ചിരുന്ന എച്ച് ഇനോക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, പ്രൊഫസർ എച്ച് ഇനോക്ക്, പരിണാമമോ സൃഷ്ടിയോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമാകുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുള്ള, വിശാഖപട്ടണത്തിൽ പ്രവർത്തിച്ച ഒരു സുവോളജി അധ്യാപകനായിരുന്നു പ്രൊഫസർ എച്ച് ഇനോക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എനിക്ക് വായിക്കുവാനിടയായി തുടർന്നു. അദ്ദേഹം വിശാഖപട്ടണത്തിൽ താൻ കോളേജിൽ പ്രൊഫസറൊക്കെയാണ്, പക്ഷേ അതോടൊപ്പം താൻ സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. തനിക്ക് കിട്ടുന്ന സാമ്പത്തിക നന്മകളൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി താൻ ചിലവിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും തൻ്റെ കയ്യിൽ പൈസ ഒന്നും മിച്ചം കാണാറില്ല. കോളേജ് പ്രൊഫസറൊക്കെയാണ്, കാര്യം ശരി. പക്ഷേ ദൈവത്തിൻ്റെ പ്രൊവിഷനിൽ, ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. ഈ വന്ന ഗസ്റ്റിനെ സൽക്കരിക്കണം, അല്പം അരിയുണ്ട്, അരി വേവിച്ച് ചോറാക്കാം, പക്ഷേ എന്തെങ്കിലും ഒരു കൂട്ടാൻ അതിൻ്റെ കൂടെ കൊടുക്കണ്ടായോ? വളരെ സങ്കടത്തോടുകൂടെ അദ്ദേഹം ഇരിക്കുകയാണ്. ഇതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇവർ വിശാഖപട്ടണത്ത് അവർ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തടങ്ങി നിന്ന് സംസാരിക്കുന്ന സമയത്ത്, എന്തോ കാര്യങ്ങൾ ഈ സ്നേഹിതനുമായി സംസാരിക്കുന്ന സമയത്ത്, ആകാശത്തു നിന്ന് എന്തോ ഒന്ന് മുറ്റത്തേക്ക് വീണു. നോക്കുമ്പോൾ പകുതി ജീവനുള്ള ഒരു വലിയ മത്സ്യം, ഒരു മീന്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു പരുന്ത് എവിടെ നിന്നോ അത് പിടിച്ചെടുത്തുകൊണ്ട് വന്ന ഒരു മീൻ ആ പരുന്തിൻ്റെ കാലിൽ നിന്ന് വീണതാണ്. വിശാഖപട്ടണം നിങ്ങൾക്കറിയാം കടൽത്തീര പ്രദേശമാണ്. എവിടെയോ കടൽത്തീരത്ത് ഒരുപക്ഷെ ഏതോ മുക്കവൻ പിടിച്ച് തൻ്റെ വള്ളത്തിലിട്ട ഒരു മീനാകാം, അല്ലെങ്കിൽ തിരയിൽ വഴിതെറ്റി കയറി തിരിച്ച് കടലിൽ ഇറങ്ങാൻ കഴിയാതെ തീരത്ത് കിടന്ന് പിടച്ചൊരു മീനാകാം. ആ മീനിനെ ഒരു പരുന്ത് വന്ന് റാഞ്ചി എടുക്കുന്നു, അതിനെ എവിടെ കൊണ്ടുവിടുന്നു? പ്രൊഫസർ ഇനോക്കിൻ്റെ വീടിൻ്റെ മുമ്പിൽ. ഞാൻ ആ അനുഭവങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പരുന്തിനെ ഏലിയാവിനെ എങ്ങനെയാണോ കാക്കയെ കൊണ്ടു പോറ്റിയത്, അതുപോലെ ഇനോക്കിനെ പോറ്റുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചതാണ്. ഈ പരുന്ത് ആ മീനിനെ പിടിച്ചെടുത്തുകൊണ്ട് പറക്കുമ്പോൾ, അതിനെ റാഞ്ചിക്കൊണ്ട് പറക്കുമ്പോൾ എവിടെയാണ് ഡെലിവറി കൊടുക്കേണ്ടത്? അത് കറക്റ്റായിട്ട് ദൈവം പരുന്തിനെ ഏൽപ്പിച്ചു. പരുന്ത് ആ വീടിൻ്റെ മുകളിലായപ്പോൾ അവൻ്റെ കാലിൽ നിന്ന് ആ മീൻ താഴെ വീഴുന്നു. ദൈവം എങ്ങനെയാണ് കരുതുന്നത്? എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഏലിയാവിനെ കാക്കയെക്കൊണ്ട് പോറ്റിയെങ്കിൽ, കാക്കയെക്കൊണ്ട് മാത്രമല്ല, അതിനുശേഷം ഒരു വിധവയെ കൊണ്ട് അല്ലേ, ഒരു വിധവയുടെ വീട്ടിലേക്ക് അയച്ചു. അവിടെ ആ വിധവയാണെങ്കിൽ ഒരു അടയ്ക്കുള്ള, ഒരു ചെറിയ അടയ്ക്കുള്ള മാവ് മാത്രം ബാക്കി, അത് തിന്ന് മരിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ ആ വീട്ടിൽ മരണം സംഭവിച്ചില്ല. ഏലിയാവ് ആ വീട്ടിൽ ചെന്നതുകൊണ്ട് ഏലിയാവിന് മാത്രമല്ല, ആ കുടുംബം മുഴുവൻ, ക്ഷാമകാലം മുഴുവൻ അവർ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരുതൽ ആ കുടുംബത്തിന് വേണ്ടി വെളിപ്പെട്ടു. അതുകൊണ്ട് തീർന്നില്ല. ഏലിയാവിനെ കാക്കയെ കൊണ്ടുപോറ്റി, പിന്നെ വിധവയെ കൊണ്ടുപോറ്റി. പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്, ഏലിയാവിനെ ദൈവം സ്വർഗദൂതനെ കൊണ്ടുപോറ്റി. ഒരു സ്വർഗദൂതനെ അപ്പം കൊടുത്തയച്ച്, വെള്ളം കൊടുത്തയച്ച് ദൈവം എന്ത് ചെയ്തു? ഏലിയാവിനെ പോറ്റി. ആ ഭക്ഷണത്തിൻ്റെ ബലത്തോടെ ഏലിയാവ് 40 ദിവസം നടന്നെന്ന, സാമാന്യ ഭക്ഷണമല്ല, സ്വർഗീയ ഭക്ഷണം. സ്വർഗദൂതന്മാർ ആരെയെങ്കിലും ഭക്ഷണം കൊടുത്ത് പോറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചത് ഏലിയാവിൻ്റെ ജീവിതത്തിലാണ്. പറഞ്ഞു വരുന്നതിൻ്റെ ആശയം,
ഈ ക്ഷാമകാലത്തും സങ്കടത്തിൻ്റെ സമയത്തും നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങളെ പോറ്റുവാൻ വിശ്വസ്തനാണ്. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയെങ്കിൽ, പ്രൊഫസർ എ ചീനോക്കിനെ പരുതിനെ കൊണ്ട് പോറ്റിയെങ്കിൽ, വിധവയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയെങ്കിൽ, സ്വർഗദൂതനെ കൊണ്ട് പോറ്റിയെങ്കിൽ, ദൈവമക്കളെ നമ്മെ ഓരോരുത്തരെയും കാക്കുവാൻ പരിപാലിപ്പാൻ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. സ്വർഗത്തിലെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. എങ്ങനെ തീർത്തു തരുമെന്നാണ് പൗലോസ് പറയുന്നത്? ശകലമായി തീർത്തു തരുമെന്നല്ല പറയുന്നത്, പൂർണ്ണമായി തീർത്തു തരും. എന്താണോ ബുദ്ധിമുട്ട്, ഏത് മേഖലയിലാണോ നിങ്ങൾ ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്നത്, ചിന്താഭാരത്തോടുകൂടി ഇരിക്കുന്നത്, യേശു ആ മേഖലയെ അറിയുന്നു, യേശു ആ പ്രശ്നങ്ങളെ അറിയുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടിനെയൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം കർത്താവ് പൂർണ്ണമായിട്ടും തീർത്തു തരുവാൻ വിശ്വസ്തനാണ്. വ്യക്തിപരമായി ചിലരോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിങ്ങൾ മാറ്റിവെക്കുക, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. ഫിലിപ്പിയ സഭയോട് പൗലോസ് സദാ പറയുന്നത്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് സങ്കടമുണ്ട്, നിങ്ങൾക്ക് ഞെരുക്കമുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിരാശപ്പെട്ട് തല കുമ്പിട്ട് കരഞ്ഞ കണ്ണുകളുമായിട്ടിരിക്കാതെ നിങ്ങൾ സന്തോഷിക്കേ. കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചിട്ട് യേശുവിൻ്റെ മാർവിലൊന്ന് ചാരേ. അപ്പാ, നീ എനിക്ക് വേണ്ടി കരുതുന്നവനാണ്, ഞാനെന്തിനാ കരയുന്നത്? ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുകയാണ്, സന്തോഷിക്കേ, കർത്താവിൽ സന്തോഷിക്കുക, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറിയത് കൊണ്ടല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയത് കൊണ്ടല്ല, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ സന്തോഷിച്ചു. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോട് ദൈവസന്നിധിയിൽ അർപ്പിക്കുക, അവയൊക്കെ കർത്താവ് നൽകി നടത്തും. പിന്നെ അതേ അധ്യായം 4:19 പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവ് തീർത്തു തരും, അതുകൊണ്ട് സന്തോഷിക്കേ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരി, സഹോദര, നിങ്ങളുടെ കണ്ണുനീരൊപ്പ് നിങ്ങൾ വിചാരപ്പെടണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇത് പറഞ്ഞത് പാസ്റ്റർ ഫിന്നിയല്ല, ഇത് യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതാണ്. യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ട് കരുതുന്നു. ഭാരപ്പെടണ്ട, സങ്കടപ്പെടണ്ട. എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും, ഒരു നിമിഷം വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാട്ട്, യേശുവേ ഇന്ന് നീ എന്നോട് സംസാരിച്ച് ഈ വചനത്തിലൂടെ എൻ്റെ സങ്കടങ്ങളൊക്കെ മാറിപ്പോകട്ടെ, വെയിലിൽ മഞ്ഞുരുകുന്നത് പോലെ എൻ്റെ നിരാശകൾ മാറിപ്പോകട്ടെ, എൻ്റെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഏലിയാവിനെ കാക്കൊണ്ട് പോറ്റിയെങ്കിൽ, അനേക ഭക്തന്മാരെ നീ അത്ഭുതകരമായി നീ കരുതിയെങ്കിൽ, കർത്താവെ നീ എന്നെയും കരുതുവാൻ വിശ്വസ്തനാണ്. ആകാശത്തിലെ പക്ഷിയേക്കാൾ അപ്പുറമായി, വയലിലെ താമരയേക്കാൾ അപ്പുറമായി നീ എന്നെയും പുലർത്തുവാൻ വിശ്വസ്തനാണ്. കർത്താവ് വചനം കേട്ട് ഓരോ ദൈവമക്കളും നീ അനുഗ്രഹിക്കണം. ആരെങ്കിലും ഭാരത്തോടുകൂടിയായിരിക്കുന്നുവെങ്കിൽ, നിരാശയോടുകൂടിയായിരിക്കുന്നുവെങ്കിൽ, കടഭാരം, ജീവിത പ്രശ്നങ്ങൾ, ചിന്താകുലങ്ങൾ, അവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടട്ടെ. ഒരു ധൈര്യം, ഒരു ബലം അവരുടെ മേൽ വെളിപ്പെടട്ടെ. ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് ബലത്തോടുകൂടി ജീവിക്കാൻ അവരെ സഹായിച്ചാട്ടെ. അല്പവിശ്വാസികളായിട്ടല്ല, വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽക്കാലം യേശുവേ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറവാൻ അവരെ സഹായിച്ചാട്ടെ. യേശു കരുതുന്നെങ്കിൽ എന്തിന് ഞാൻ വ്യാകുലപ്പെടണം, എന്തിനാകുല ചിന്തയുണ്ടാകണമെന്ന് വിശ്വാസത്തോടുകൂടെ പറവാൻ അവരെ സഹായിച്ചാട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മനോമഹത്വത്തോടെ തരുന്നു യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ.